നവകേരള സദസ്സിനിടെയുണ്ടാകുന്ന അക്രമസംഭവങ്ങളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാക്കൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ ബസിന് പിന്നാലെ ട്രാവലറിൽ ക്രിമിനൽ സംഘം സഞ്ചരിക്കുന്നുണ്ടെന്നും എസ്കോർട്ട് വാഹനത്തിൽ മാരകായുധങ്ങളുണ്ടെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. നവകേരള സദസ്സിനെത്തുന്നവർക്ക് മർദ്ദനമേൽക്കുന്നത് സർക്കാരിന് അപമാനകരമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ന് കേരളത്തിൽ ഈ നവകേരള സദസ്സുമായി നടക്കുന്ന മുഴുവൻ അക്രമ സംഭവങ്ങളുടെയും ഒന്നാം പ്രതി ഈ കലാപത്തിന് ആഹ്വാനം ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒരാളും വഴിയിൽ പോലും കാണാൻ പാടില്ല എന്ന രീതിയിൽ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ്. ഇതിൻ്റെ ഉത്തരവാദി പ്രതി മുഖ്യമന്ത്രിയെ പ്രതിയാക്കിയിട്ടാണ് കേസെടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആഹ്വാനമാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം വ്യൂഹം പോയതിൻ്റെ തൊട്ടു പുറകെ ഒരു ടെമ്പോ ട്രാവലർ, ഒന്ന് രണ്ട് ടെമ്പോ ട്രാവലറുകൾ ക്രിമിനൽ സംഘം, CPM ക്രിമിനൽ സംഘം യാത്ര ചെയ്യുകയാണ്. അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് വണ്ടിയിൽ. അവരാണ് റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്ന ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്നത്. സദസ്സിൽ തന്നോടനുബന്ധമായി തന്നെ ഈ തരത്തിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവർക്കാണ് അപമാനകരം. ഭരണകക്ഷി ആയ അവർക്കാണ് അപമാനകരം. ഫിനാൻഷ്യൽ ക്രൈസിസിന് ഒരു സൊല്യൂഷൻ കണ്ട് ജനങ്ങളുടെ കയ്യിൽ പണം എത്തിച്ച് രംഗം ഒന്ന് മാറ്റിയെടുക്കേണ്ട ഭരണ നൈപുണ്യം കാണിക്കേണ്ട ഒരു സമയത്താണ് അവർ വാസ്തവത്തിൽ കേവലം രാഷ്ട്രീയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം.